Hi all, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിൽ നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടോ മൂന്നോ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ നേരെ പകുതി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 4-5 ചെറിയ പച്ചമുളകാണ് കേട്ടോ, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിതൊരു നാടൻ രീതി ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സവാള വഴറ്റി ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 75% മാത്രം വഴറ്റിയെടുത്താൽ മതി. കാരണം നമുക്കിത് ബ്രെഡിൽ നിന്ന് കടിക്കാൻ കിട്ടണം ഈ സവാളയൊക്കെ, എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആയിട്ട് ഒരു ബിഗ് താങ്ക്സ് പറയണം കേട്ടോ. കാരണം ഞാൻ ഏതാണ്ട് 2 ആഴ്ചയോളം ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നല്ല പനിയൊക്കെ ആയി ഫുള്ളി സൈഡായിപ്പോയി കേട്ടോ, ടയേർഡായിപ്പോയി. കോവിഡ് നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ഒരു വൈറൽ ഫീവർ വന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സൈഡായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ വഴിയും കമൻറ്റ് വഴിയും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് വീഡിയോസ് കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ എന്നെ കുറിച്ചിട്ട് അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3/4 ഭാഗത്തോളം മാത്രമേ സവാള വഴറ്റിയെടുക്കേണ്ടതെന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തെടുക്കുക. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടീസ്പൂണിലും കുറച്ചധികമായിട്ട് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊടികളിട്ട് കൊടുക്കേണ്ടത്. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ഫില്ലിംഗ് ആണ്, എല്ലാവർക്കും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ആ ബ്രൗണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്നാക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡിൻ്റെ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് നന്നായിട്ട് ഫുള്ളായിട്ട് അങ്ങ് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ 4 സൈഡ് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് പരത്തി കൊടുക്കുക. നമുക്ക് സൈഡൊന്നും ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നടുഭാഗം ചെയ്യേണ്ട, കാരണം നമുക്ക് ഫില്ലിംഗ് വെക്കുന്ന സമയത്ത് നല്ല ഭംഗി കിട്ടില്ല. അപ്പോൾ മുഴുവനായിട്ട് അങ്ങ് പരത്തണ്ട കേട്ടോ. പരത്തിയാലും കുഴപ്പമില്ല, പക്ഷേ കഴിക്കുന്ന സമയത്ത് അത്രക്ക് അങ്ങ് ടേസ്റ്റ് കൂടുതൽ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, ഞാൻ 4 സൈഡും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ബ്രെഡ് സ്ലൈസും ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നടുഭാഗം കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ സൈഡ് മാത്രം ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ആണ് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ബ്രെഡ് സ്ലൈസിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് മയോണൈസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഞാൻ കുറച്ച് ഗമ്മാക്കി എടുത്തിട്ടുണ്ട്, മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ സൈഡിൽ നമുക്ക് 4 സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, കാരണം നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുള്ള അടുത്ത സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 സൈഡും നന്നായിട്ട് ഒട്ടിയിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതി ഞാൻ നന്നായിട്ട് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ മുഴുവൻ സ്നാക്കും നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക, കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ പാൽ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുട്ട കോട്ടായിട്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു ബ്രെഡിൽ ഒരുപാട് മുട്ടയായിട്ട് കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സാധാരണ നോർമലി നമ്മൾ ബ്രെഡൊക്കെ വാട്ടുന്ന പോലെ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീക്ക് പകരം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗീ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഗീ ഒക്കെ മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് നല്ലതുപോലെ തന്നെ എല്ലാ സൈഡും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയം കാര്യമൊന്നും വേണ്ട, സിമ്പിളാണ്. സാധാ നോർമലി നിങ്ങൾ ബ്രെഡ് വാട്ടിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദയൊക്കെ വെച്ച് ഒട്ടിച്ചല്ലേ, അപ്പോൾ മൈദ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക, എന്നിട്ടെടുക്കുക. ഇപ്പം നമ്മുടെ രണ്ട് ബ്രെഡും വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് പാനിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. കണ്ടില്ല, ഈ ഒരു കളറിൽ എടുക്കുന്നതാണ് കേട്ടോ, നല്ലത് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഈ ഒരു കുറച്ചൊരു മൊരിഞ്ഞിട്ടുള്ള കളറിലെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് മുഴുവനും. കണ്ടില്ല, ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്കിലല്ലേ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മയോണൈസ് ഈ ഒരു ഫില്ലിംഗ് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. മയോണൈസും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം സിമ്പിളല്ലേ, വീട്ടിലുള്ള എല്ലാവർക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്